ഹായ് ഗൈസ്, ഞാൻ ഡോക്ടർ ജോക്കു. നമുക്ക് ഒരുപാട് പേഷ്യൻസ് ഉണ്ടോ സിസ്റ്റർ? ഉണ്ട് ഡോക്ടർ. അതില് പേപ്പർ ടിഷ്യൂ ഉള്ള എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ ഡോക്ടർ. ഒരാളേ ഉള്ളു അല്ലേ? ഓക്കെ. ഈയിടെയായ റീൽസിൽ കുറച്ച് പേഷ്യൻസ് കൂടുന്നുണ്ടോ എന്ന സംശയം. റീൽസിലുള്ള പേഷ്യൻസിന് വീണ്ടും വീണ്ടും രോഗങ്ങൾ കൂടിക്കൂടി വരുന്നു. കൊറോണ കാലം കൂടി ആയത് കാരണം പേപ്പർട്ടിയേക്കാൾ കഷ്ടമായിട്ടാണ് ഈ രോഗികളൊക്കെ വളർന്നത്. സിസ്റ്റർ, ഏറ്റവും കടി കൂടിയ പേഷ്യൻസിന് നമുക്ക് അവസാനം റിയാക്ട് ചെയ്യാം. ആദ്യം നമുക്ക് സാധാരണ പേഷ്യൻസിനെ നോക്കാം. എന്ത് പറഞ്ഞാലും താമേ, നിന്റെ അപ്പന്റെ പേരാണോ താമരാഷ്ണ? എന്ത് പറഞ്ഞാലും താമേ എന്നാണോ പറഞ്ഞോട് ചോദിച്ചത്? ഇപ്പൊ അവൻ ഊമയായി. സിസ്റ്റർ, പ്രാന്തമാരെ ആദ്യം കൊണ്ടുവരില്ല, എനിക്ക് പ്രാന്തോ പ്ലീസ്. സാധാരണ പേഷ്യൻസിനെ ആദ്യം കൊണ്ടുവരിക. കുഴപ്പമില്ല, മരുന്നുണ്ടോ? ഉണ്ട് ഡോക്ടർ. കുഴപ്പമില്ല. കാരണം നമസ്കാരം, ദാസേട്ടൻ കോഴിക്കോടാണ്. എങ്ങനെയുണ്ട് ചിരിയുടെ അസുഖമൊക്കെ? ചിരിക്കണത് നല്ലതാണ്, പക്ഷെ ഇങ്ങനെയൊന്നും ചിരിക്കത്തെ കേട്ടോ. ശ്വാസം പഠിക്കൂ. ചിരിക്ക് ലേശം കുറവുണ്ട്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി കൊറേ കോരും. നമ്മളെ ജയചന്ദ്രേട്ടന്റെ അടിപൊളി പാട്ടാണ് അത്. ഉള്ളി തന്നെ പാടുന്ന പാടാതെ. അപ്പം ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഓൺ വോയിസ് ചെയ്യാൻ വന്നത്, ഒന്നുമില്ല, നമ്മളെ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ വേണ്ടി പോവാണ് എന്റെ ഒളവണ്ണ പഞ്ചായത്തിലെ ഹെൽത്ത് സെന്ററിലേക്ക്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് മുമ്പായിട്ട് കോവിഡ് വാക്സിൻ നിർബന്ധമായി സ്വീകരിക്കണമെന്ന് ഉത്തരവുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വാക്സിൻ സ്വീകരിക്കാൻ നമ്മളെല്ലാവരും ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കോവിഡ് എന്ന മഹാമാരിയെ പുറത്താക്കാൻ നമ്മളെല്ലാവരും സജ്ജമാവും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രക്രിയ ഗവൺമെന്റ് കൊണ്ടുവന്നത്. അപ്പം ഞാൻ കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ പോകണം, എല്ലാ ചങ്കുകളും അത് സ്വീകരിക്കണം. മരുന്നുകാർക്ക് എല്ലാ ചങ്കുകളും ഈ ഒരു പ്രതിരോധത്തിൽ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പം വൈകുന്നേരം ഞാൻ വരും. വരണം. അടിപൊളി ഡെപ്പാങ്കുത്തു വരില്ല. ഓക്കെ, നല്ലൊരു ബുധനാഴ്ച എല്ലാവർക്കും ആശംസിക്കുന്നു. അടിപൊളി അടിപൊളി ഡെപ്പാങ്കുത്തു വരില്ല. കടകടയോ? നല്ല പെടയാൻ തരും. ആ, എനിക്കറിയാം നിങ്ങൾ ബോറടിച്ചിരിക്കുവാണ്. നമ്മുടെ ഇൻട്രോ വന്നില്ല. പുറകെ നിൽക്കുന്നത് ദാസേട്ടന്റെ വൈഫാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും കൊള്ളാം, ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. അയ്യോ അയ്യോ അയ്യോ, സിസ്റ്റർ എമർജൻസി എമർജൻസി. നിന്നെ ഒന്നും ചെയ്യാം, നിന്നെ ശരിയാകത്ത. പേപ്പട്ടിയാണ് കടിച്ചിരിക്കുന്നത്. മരപ്പട്ടിയെ കടിക്കുന്ന പേപ്പട്ടിയോ സിസ്റ്റർ? പേപ്പട്ടിയെ കടിക്കുന്ന മരപ്പട്ടി ഉണ്ടോ? എന്താണെങ്കിലും സിസ്റ്റർ, ആ പേപ്പട്ടിക്കുള്ള മരുന്നെടുക്കും. രണ്ട് ഡോസ് എടുത്തോ, കുറച്ച് കൂടി എന്നെ വേണം. ഒന്നും ചെയ്യാം, ഒന്നും ചെയ്യാം. ഉറുമ്പ് കടിക്കണ വേദനയുണ്ടാവും. ഈ സിനിമയിൽ അഭിനയിച്ച വിക്രം നിന്റെ അഭിനയം കണ്ടിട്ട് അപ്പുറത്ത് ആടി വന്ന് നടക്കുന്നു. ഇല്ല ഇല്ല, ഒന്നും ഇല്ല കേട്ടാ, ശരിയാക്കി തരാം. പാരക്കടി പാര എടുത്തിട്ടോ? ആ സിസ്റ്റർ, ആ പാര എടുത്തിട്ടുണ്ട്. ഉറുമ്പടിക്കണോ? നിന്നെ ഒന്നും ചെയ്യത്തില്ല. നിന്നെ സിസ്റ്റർ വേഗാട്ടെ തള്ളിത്തരാം. സിസ്റ്റർ അടുത്ത പേഷ്യന്റ് എന്നാ പിടിച്ചോ. ഒരു സെക്കൻഡ്.
എന്നാ പിടിച്ചോ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു നീ തന്നെ പിടിക്കുന്നു. ഇതിനെ ഞങ്ങൾ ഇംഗ്ലീഷില് നോഡാഡി സിൻഡ്രോം എന്നാണ് പറയുന്നത് അല്ലേ സിസ്റ്റർ? അതെ ഡോക്ടർ. നീ കാണിച്ചത് പോക്കുറത്തലാണ്, കാരണം നീ പിടിച്ചോളാൻ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു ഇപ്പൊ ഞാനല്ലേ, അതുകൊണ്ട് നീയും പിടിച്ചോ. ഇന്നാ പിടിച്ചോ ഇന്നാ പിടിച്ചോ ഉറുകുതേ. നെക്സ്റ്റ് പേഷ്യന്റ് സജി സാറായിരുന്നു. എങ്ങനെയുണ്ട് സജി സാർ, പാട്ടൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? പൂക്കളൊക്കെ കറക്റ്റായിട്ട് കിട്ടാറുണ്ടോ? ശ്വാസം പിടിക്കൂ. എന്താ അത്? എന്താ അത്? ഈശ്വരനെന്ന സിനിമയിലെ പാട്ട് വളവാണ്. എന്താണ് സിസ്റ്റർ? സോറി ഡോക്ടർ. ഓക്കെ ഓക്കെ. ഈശ്വരനെന്ന സിനിമയിലെ പാട്ട് വളവാണ്. അതാറ് പാടുതാണ്. പല ഫ്രണ്ട്സും ചോദിച്ചു. ആ പാടുതാണ്. അപ്പോൾ അറിയാവുന്ന രീതിയിൽ ട്രൈ ചെയ്യാം. അതാറ് പാടുതാണ്. ചെറുകടി രസായനം എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ടായിരുന്നു. അതൊരു ചെറുകടി മരുന്നുണ്ട്, വലിയ കടിയല്ല, ചെറിയ കടിയിൽ കൂടെ ഒരു മരുന്നുണ്ട്. അത് ഒരു ശകലെടുത്തു. നെക്സ്റ്റ് പേഷ്യന്റ്. അത് കൊള്ളാം. എന്റെയും കുറെ നാളത്തെ ഒരു സംശയമാണ്, ഈ വാച്ചൊക്കെ വാട്ടർ പ്രൂഫ് തന്നെയാണോ? എനിക്കും ഇതുപോലത്തെ ഒരു വാച്ച് വേണം, ഞാനും മേടിക്കാൻ പോവാം. എനിക്കും കിട്ടി ഓൺ ടൈമില്. ന്യൂജൻ ഫാഷൻ സ്റ്റോർ എനിക്കിത് അയച്ചു തന്നു. 1 മന്ത് വാറന്റി ഉണ്ടെന്ന് മാത്രമല്ല, വാട്ടർ പ്രൂഫ് കൂടിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇത് കൈ കിട്ടിയപ്പോ തന്നെ ഞാൻ അവനെ നോക്കണം. എന്തായാലും നോക്കണം. നമ്മുടെ ആപ്പിൾ വാച്ച് 6 ഫസ്റ്റ് കോപ്പി വെള്ളത്തിൽ മുക്ക. അയ്യോ കാണാൻ പറ്റണ്ട, ഓണമൊന്നുമില്ല, ഓണായി. ചാവട്ടെ, ശ്വാസം മുട്ടി ചാവട്ടെ. പൊളി, ഒരു കുഴപ്പമില്ല. പറയാൻ പറ്റിയില്ല, ചിലപ്പോൾ നാളെ ആയിരിക്കും ഇത് അടിച്ചു പോണല്ലേ. ഇതെനിക്ക് കിട്ടിയിട്ട് 3 ദിവസമായി. ഞാൻ അപ്പൊ തന്നെ ഇതിനെ വെള്ളത്തിൽ മുട്ടി നോക്കുക. ജോക്ക് കള്ളം പറയാറില്ല, സീരിയസ്ലി. അപ്പോ നല്ല പ്രൊഡക്റ്റാണ്. കേരളത്തിൽ വളർന്നു വരുന്ന ഒരു പുതിയൊരു ഫാഷൻ സ്റ്റോറാണ്. ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് അതിനകത്ത്. നിങ്ങളുടെ പരിധിയിൽ ഒതുങ്ങുന്ന പൈസയ്ക്ക് തന്നെ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേഷ്യന്റ്. കിറി ഇങ്ങനെ ഇരിക്കുന്നതാണോ അതോ കിറി ഇങ്ങനെ ഇരിക്കുന്നതാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, നമുക്ക് കളിയാക്കുന്ന കാര്യമില്ല. പക്ഷെ ഇതുപോലെ കിറി ഇങ്ങനെ വെച്ചോണ്ട് നടന്നാൽ ഞാൻ റിയാക്ട് ചെയ്യും. നമ്മളെപ്പോഴും സിമ്പിളായിട്ടിരിക്കുക, നമ്മളെപ്പോഴും സിമ്പിൾ ആവുന്നതാണ് ഏറ്റവും രസം. ഒരുപാട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഞാനും ഇങ്ങനെ കാണിക്കും. ഇവന്റെ പോക്ക് അത്ര ശരിയല്ല കേട്ടോ. സിസ്റ്റർ നെക്സ്റ്റ് പേഷ്യന്റ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതുപോലത്തെ ഒരു ക്ലിപ്പ് ഞാൻ റിയാക്ട് ചെയ്തതാണ്. അന്നേ ഞാൻ പറഞ്ഞതാണ് ഇത് ഒട്ടും താല്പര്യമില്ല എന്റെ വീഡിയോ കൊണ്ടുവരാൻ തന്നെ. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതുപോലെ തന്നെ ഒരുത്തി ഇതുപോലെ ബ്ലേഡ് എടുത്ത് വായി വെച്ചാൽ ആരെങ്കിലും ഏതെങ്കിലും കൊച്ചു കുട്ടികളൊക്കെ കണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി ഇവള് ഇതുവരെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ആരെങ്കിലും കണ്ടിട്ടായിരിക്കും ഇതുവരെ ചെയ്യുന്നത്. പണ്ട് ഞാൻ TV ഇതുവരെ ഒരു ഷോ കണ്ടതാണ്, മുളക് പച്ചമുളക് കടിച്ചു കഴിഞ്ഞാൽ ഒരു സീൻ. അപ്പൊ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ ചെറുപ്പമല്ല, ശരിക്കും കൊച്ചു കുട്ടിയാണ്. അപ്പൊ വീട്ടിലാരുമില്ല, ഞാൻ എന്ത് ചെയ്തു, എനിക്ക് കണ്ടിട്ട് ആവേശം തോന്നി. നല്ല രസം, പച്ചമുളക് കഴിച്ചു കണ്ടപ്പോ രസം തോന്നിട്ട് ഞാൻ വീട്ടിലെ പച്ചമുളക് എടുത്ത് കഴിച്ചത്. ബാക്കിയാണ് ഞാൻ പറഞ്ഞതായിരുന്നു, ഞാൻ അനുഭവിച്ചത് അത്രയും. അപ്പം മരുന്ന് ഞാൻ തരാം, കഴിച്ചിലുള്ളവർക്കുള്ള മരുന്നാണ്. ഇച്ചിരി കഴിച്ചിലുണ്ടാവും. എപ്പരാന്തിന് മുഴുവട്ട്, എപ്പരാന്ത്, പേപ്പട്ടി വാത, മൂക്ക് 2 ടീസ്പൂൺ. ആദ്യം തന്നെ തിളച്ച വെള്ളത്തിൽ നിന്ന് മേരി ഇടുക, കുറച്ച് ശമനം കിട്ടും. ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും, ഒരു മായം ഉണ്ടാവത്തില്ല. ഇങ്ങനെയുള്ള കാര്യം നമ്മൾ ഫോണിൽ കൂടെ അല്ല പറയേണ്ടത്, മുഖത്തൊക്കെ ധൈര്യമായിട്ട് പറയണം. അത്ര പോലും ബോധമില്ലാണ്ട് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ റീൽസ് ഉള്ളതൊക്കെ തറവാട് സ്വത്താന്ന് വിചാരം. സോറി, ഞാൻ പറഞ്ഞാലിപ്പം കടന്നുപോയി. വേറെ ഒന്നും ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം നിങ്ങൾ സംഭവം കണ്ടതാണ്. ഹിതേഷ് എന്ന് പറഞ്ഞ ഒരു പിശാശി ഒരു പാവത്തിന്റെ ജോലി കളഞ്ഞത് സൊമാറ്റോയിലുള്ള. അവളുള്ള പോപ്പുത്തരം മുഴുവൻ കാണിച്ചിട്ട് നല്ല പിള്ളയാണ് വരിക. അത്യാവശ്യം ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട്, എങ്കിലും കുഴപ്പമില്ല. ഞാൻ വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നുണ്ട്, എങ്കിലും കാര്യങ്ങളൊന്നും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും. റീൽസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും
നല്ല രീതിയിൽ റീച്ച് കിട്ടാനും സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അത് അതിന്റേതായ രീതിയിൽ ഉപയോഗിക്കുക, അല്ലാണ്ട് വെറുതെ ചപ്പൻ ചവറും ചെയ്ത് നിങ്ങൾ സമയം കളയാതിരിക്കും. നെക്സ്റ്റ് പേഷ്യന്റ്, ഒരടി അങ്ങോട്ട് ഒരടി ഇങ്ങോട്ട്. ഓ വഴിയെ പോകുന്ന മറിച്ചും വെറുതെ അടി കൊടുക്കുക. ഇത് എന്നെ അടി മേടിക്കുവാണോ? പട്ടികൾ പോലും മേടിക്കാറില്ല ഇതൊരടി. എന്താ സംഭവം? എന്താ ഉദ്ദേശിച്ചത്? ഈ സംഭവം മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഞാൻ മൂന്നാല് തവണ ഈ വീഡിയോ കാണും. ശരിക്കും എന്താ പറയാ, അവന്റെ ഫ്രണ്ട്ഷിപ്പിനെ കാണിക്കുന്ന എന്തോ സംഭവം ഉദ്ദേശിച്ചു. സിസ്റ്റർ, മൂന്ന് ടാബ്ലറ്റ്സ് എക്സ്ട്രാ ഉണ്ടാവും നോക്കി. ഇല്ല ഡോക്ടർ. ഇല്ല കുഴപ്പമില്ല, നമുക്ക് മരപ്പട്ടിക്കുള്ളത് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് പേഷ്യന്റ്, എനിക്കിട്ട് കിട്ടിയവരുണ്ടോ ആടി? അയ്യോ ആടി എനിക്കിട്ടാണ് കിട്ടിയത്. സിസ്റ്റർ സയനൈഡ് ഉണ്ടോ? സിസ്റ്റർ ഇല്ല ഡോക്ടർ. അവർക്കല്ല സിസ്റ്റർ, എനിക്ക് കഴിക്കാനാണ്. ഇല്ല ഡോക്ടർ, ഞാൻ കഴിച്ചു. കഴിക്കാൻ പോലും നിങ്ങൾ എന്നെ സമ്മതിക്കുന്നില്ല സിസ്റ്റർ. ഇതെന്നതാണ് റബ്ബർ ബാൻഡോ? വടംപലിക്ക് വലിക്കുന്ന പോലെ ആയിട്ട് വലിക്കുന്നെ. രണ്ടും കൂടി കൈപറിച്ചെടുക്കും. എന്ത് ചളിപ്പടേ. സിസ്റ്റർ നെക്സ്റ്റ് പേഷ്യന്റ്. അവന്റെ മോന്തണ്ടോ? സ്വർഗം കിട്ടിയവരുണ്ട്. ചന്തോച്ചം കൊണ്ടാണ് നിക്കാൻ പറ്റണില്ല. അതെന്തേലും ആട്ടെ, ചന്തോച്ചം കൊണ്ടായിരിക്കും. സിസ്റ്റർ നെക്സ്റ്റ് പേഷ്യന്റ്. വരടാസ് കൊണ്ടൊന്നും തോന്നല്ലേ അവന്. അടങ്ങിരി അടങ്ങിരി അടങ്ങിരി, വരകല്ലേ അടങ്ങിരി. നല്ല കഴച്ച അസുഖമാണ് സിസ്റ്റർ. ഈ സിറിഞ്ചിനകത്ത് മാക്സിമം എടുക്കാൻ അത്ര വിഷം എടുത്തോളൂ. കഴിഞ്ഞുപോയി. ഇനി എന്തെങ്കിലും കാണിച്ചാൽ മതിയല്ല. എല്ലാ വീഡിയോയിലും അങ്ങനെയാണ്, എല്ലാ വീഡിയോയിലും അങ്ങനെയാണ്. പ്രത്യേകിച്ചൊന്നും ഇല്ല, തുടങ്ങിയപ്പോ നല്ല ശൈലാ തുടങ്ങിയത്. അത് കഴിഞ്ഞ് കയ്യിൽ നിന്ന് വിട്ടുപോയി. ഇനി എന്തെങ്കിലും കാണിച്ചാൽ മതി. വിലക്കുള്ള ഗുളിക രണ്ടെണ്ണം എടുത്തു. നെക്സ്റ്റ് പേഷ്യന്റ്. ഇതാണോ സുശീലൻ? ആരാ സുശീലൻ? മുതലാളി. ഇതാണോ സുശീലൻ മുതലാളി? എനിക്കറിയാൻ പാടില്ല എന്തുകൊണ്ടാണ് ഇത് ആൾക്കാർ ഒരുപാട് പേര് അയച്ചത്. കണ്ട് എനിക്ക് ആകപ്പാട് ഒരുമാതിരി. സുശീലൻ മുതലാളി എന്നെല്ലാരും വിളിക്കാറ്. സിസ്റ്റർ, അക്ഷത്തിൽ മുണ്ടുന്ന അസുഖത്തിനുള്ള മരുന്നുണ്ടോ? ഇല്ല ഡോക്ടർ. അല്ല നിങ്ങളെന്തിനാ അത്ര വരതെന്ന്? ഇല്ല ഡോക്ടർ. നിങ്ങൾക്കുള്ള മരുന്ന് ഞാൻ വേറെ തരാം. ശരിയപ്പ സുശീല മുതലാളി, ശരിയപ്പ. നെക്സ്റ്റ് പേഷ്യന്റ്. അത്യാവശ്യം നല്ലൊരു ഡാൻസ് ചെയ്യുന്ന വ്യക്തിയാണ്. അധികം വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവര് നിങ്ങളൊന്ന് പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. അടിപൊളി. ഓക്കെ, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് രോഗികൾക്ക് മരുന്ന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഒരുപാട് രോഗികൾക്ക് നമുക്ക് മരുന്ന് കൊടുക്കാനുണ്ട്. ചില സമയങ്ങളിൽ മരുന്നുകളുടെ കാഠിന്യം കൂട്ടിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ചാനലിൽ ഒരു പബ്ലിക് ചാനൽ ആയതുകൊണ്ടും നമ്മൾ ഒരുപാട് ലിമിറ്റേഷൻസ് വെച്ചാണ് സംസാരിക്കുന്നത്. അടിപൊളി. പലപ്പോഴും ആൾക്കാർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇതിനകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒരു മൂന്നാമത്തെ ദിവസമാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് March 16, 2021. സമയം ഇപ്പോൾ രാവിലെ 10:30 കഴിഞ്ഞു. ഇപ്പോഴത്തെ എന്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്ന് പറയുന്നത് 132,636 ആണ്. അടിപൊളി. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാല്, ഇത് March 16, 2021. December 31, 2021 ആകുമ്പോഴേക്കും, അതായത് ഈ വർഷം അവസാനം, ഞാൻ 1,000,000 സബ്സ്ക്രൈബേഴ്സ് അടിക്കും. അപ്പം വൈകുന്നേരം ഞാൻ വരും. അടിപൊളി. ഞാനിത് ഇത്ര കോൺഫിഡൻസിൽ പറയാൻ കാരണം, ഞാൻ ഇതുവരെ എത്തിയത് ഒരുപാട് കളിയാക്കൽ ഏറ്റു വാങ്ങിയിട്ടാണ്. എൻഗേജ് ഞാൻ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തന്നെ കളിയാക്കണം. അപ്പോ എനിക്ക് വീണ്ടും ആവേശം കയറും. അപ്പൊ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ 2021 December 31 നമുക്ക് 1,000,000 കാണാം.
അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്ത ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. അപ്പോൾ അടുത്തൊരു വെർട്ടിക്കലായിട്ട് തന്നെ